ഇതിൻ്റെ പ്രവാഹത്തിലുള്ള തോതും കരകൾ അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങളും പൂർണ്ണമായി ബോധ്യപ്പെടുകയും ചെയ്യും. നിലവിലെല്ലാം നേരത്തെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. രണ്ട് ഷട്ടറുകളാണ് തുറക്കുന്നത്. ഇനി ഒരു ഷട്ടർ കൂടി തുറക്കാൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പം മുമ്പ് മന്ത്രി പറഞ്ഞതുപോലെ അത് വിദഗ്ധരുടെ തീരുമാനപ്രകാരം അതിൻ്റെ സമയം സാഹചര്യം എത്ര സെൻറ്റിമീറ്റർ എന്നുള്ളതെല്ലാം. അനീഷ് ഇപ്പോൾ ചേരുന്ന പ്രദേശം. അനീഷ്, നേരത്തെ റേഞ്ച് കട്ടായിപ്പോയി. അനീഷ് തുറന്നോളൂ. തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായും പരിഗണിച്ച ശേഷം തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഷട്ടർ തുറന്ന ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തും. ഇതിനുശേഷമാവും മൂന്നാമത്തെ ഷട്ടർ തുറക്കുന്നതിനുള്ള ഒരു തീരുമാനമെടുക്കുക. എന്തായാലും 2018 അണക്കെട്ട് തുറന്നതിൽ നിന്ന് വിഭിന്നമായി ഒരു അനുകൂല കാലാവസ്ഥ, പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥിതി നിലവിലുണ്ട്. അത്തരം ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആശ്വാസമുണ്ട്. എന്തായാലും കാഴ്ചക്കാരായി നിരവധി ആളുകൾ ഓർത്തുണ്ട്. ഒരു അമ്മ തന്നെ നമ്മോടൊപ്പമുണ്ട്. ചെറുതോണിയിൽ തന്നെ താമസിക്കുന്ന കണ്ടിട്ടുണ്ട്. അന്ന് പേടിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. ഭയങ്കര മഴയും പിന്നെ ഇതുപോലത്തെ ഒരു ക്ലൈമറ്റേ അല്ലായിരുന്നു. നല്ല വെയിലൊക്കെ ആണല്ലോ. പിന്നെ ആദ്യം കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭീകരത തോന്നുമായിരുന്നു. ഇന്നങ്ങനൊന്നും അല്ല, എല്ലാം ശാന്തമായ അന്തരീക്ഷമാണ്. അന്ന് മണ്ണിടിച്ചിലും അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറുതോണി പുഴയിലേക്ക് വെള്ളം എത്തിത്തുടങ്ങി വലിയ കുഴപ്പമില്ല. ഈ മൂന്നെണ്ണം തുറന്നാലും വലിയ കുഴപ്പം വരാൻ ആ ഇല്ല, സാധ്യതയില്ല. ഇപ്പോൾ ഇതാണല്ലോ, ചെറിയ രീതിയിലല്ലേ തുറന്നു വിടുന്നത്. അപ്പം അങ്ങനെ ഒരു തീരുമാനം നന്നായിന്നാണ് പറയുന്നത് അല്ലേ? ആ നന്നായി, തീർച്ചയായിട്ടും നന്നായി. ആ അതെ അതെ. തീർച്ചയായും നമ്മൾ നേരത്തെ കണ്ടത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കറുപ്പസ്വാമിയുടെ അമ്മയായിരുന്നു. അവർ ഈ അണക്കെട്ട് തുറക്കുന്നത് കാണാനെത്തി. നല്ല കാഴ്ചയെന്നാണ് അവർ പറയുന്നത്. ഇപ്പം ചെറുതോണിക്കാർക്കും ഇത്തവണ ആശ്വാസത്തിൻ്റെ ഡാം തുറക്കലാണ്. കാരണം ഈ കാലവർഷം വലുതായി പെയ്യുന്നില്ല, ഒപ്പം ഉരുൾപൊട്ടലില്ല, മണ്ണിടിച്ചിലില്ല, മറ്റ് അനിഷ്ടങ്ങളൊന്നും സംഭവിക്കുമെന്നൊരു ആശങ്കയില്ല. സർക്കാർ എടുത്ത തീരുമാനം അങ്ങേയറ്റം ഉചിതമാണെന്ന് തന്നെയാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം ഇപ്പോൾ പറയുന്നത്. ഗോപി, തീർച്ചയായും മനീഷ്, കാഴ്ചയിലും നമ്മൾ അതിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രെയിമിലേക്ക് കടക്കുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. കഴിഞ്ഞ തവണ അനീഷ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തവണത്തെ പോലുള്ള ആശങ്കകൾ നിലവിലില്ല, കാലാവസ്ഥ അനുകൂലമാണ്. ഇനി ഇത്രയും കൃത്യമായി തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. ഈ വെള്ളം എത്തുന്നിടം നേരത്തെ തന്നെ തുറന്ന് വിട്ടിരുന്നു. ഇനി പ്രധാന താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും പാലു അടക്കമുള്ള പ്രദേശങ്ങളിലാണെങ്കിലും അപകടനിലയിലൊന്നുമല്ല പുഴയുള്ളത്, വളരെ താഴെ തന്നെയാണ് വാട്ടർ ലെവൽ ഉള്ളത്. ഇത് എത്തിക്കഴിഞ്ഞാലും വലിയ റിസ്ക് ആ പ്രദേശങ്ങൾ വരാനില്ല. അത്തരത്തിൽ കഴിഞ്ഞ തവണ പഠിച്ച പാഠങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ട് ഇപ്രാവശ്യം വളരെ ആലോചിച്ച് ഉറപ്പിച്ച് കണക്ക് കൂട്ടി ആണ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. അനീഷ്, ഇനിയിപ്പോൾ ഒരു ഷട്ടർ കൂടിയാണ് തുറക്കാൻ സാധ്യതയുള്ളത് അല്ലേ? ആ തീർച്ചയായും ഇനി ഒരു ഷട്ടർ കൂടി തുറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യം മൂന്നാം നമ്പർ ഷട്ടർ തുറന്നു, പിന്നീട് നാലാം നമ്പർ ഷട്ടർ തുറന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഒന്നാം നമ്പർ ഷട്ടർ തുറക്കുമെന്നാണ് മുൻകൂർ KCB അറിയിച്ചിരിക്കുന്നത്. അതിനിയും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി വിവരങ്ങളില്ല എങ്കിലും പ്രതീക്ഷിക്കപ്പെടുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇനിയും മൂന്ന് സൈറണുകൾ മുഴങ്ങും. അതിനുശേഷം വീണ്ടും ഈ പാൽനുര പോലെയുള്ള ജലം താഴേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ കഴിയും. കഴിഞ്ഞ തവണയൊക്കെ പക്ഷേ ഇത്രയല്ല, കുറച്ചുകൂടി വലിയ രീതിയിൽ 5 ഷട്ടറുകളും പൂർണ്ണമായി തുറന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. താഴേക്കുള്ള ജലപ്രവാഹം വലിയ ശബ്ദത്തോടുകൂടി ആളുകളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് താഴേക്ക് പതിച്ചിരുന്നതെങ്കിൽ ഇത്തവണ തികച്ചും സന്തോഷം തരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്നും ഒഴുകുന്ന വെള്ളം ചെറുതോണി ചപ്പാത്തിലൂടെ കടന്നു പോകുന്നു. പിന്നീട് പെരിയാർ വാലി, തീരത്തോട് എന്നിവിടങ്ങളിലെല്ലാം എത്തി അതിനുശേഷം മൂന്നാറിൽ നിന്നുള്ള പന്നിയാർകുട്ടി പുഴയുമായി ചേരും. അവിടെ നിന്നും നേരെ പാമ്പിള അണക്കെട്ടിലേക്ക് വെള്ളം പോകും. ലോവർ പെരിയാറുമായി ബന്ധപ്പെട്ട അണക്കെട്ടാണ് പാമ്പിള. തുടർന്ന് ലോവർ പെരിയാർ വഴി നേരിയമംഗലത്ത്
വെള്ളം എത്തുന്നുണ്ട് അടുത്തതായി ഭൂതത്താൻകെട്ട് അണക്കെട്ടിലേക്കാണ് എത്തുന്നത് ഭൂതത്താൻകെട്ട് അണക്കെട്ടും ഇടമലയാർ അണക്കെട്ടും ഒക്കെ നേരത്തെ തന്നെ തുറന്ന് ഇടുക്കിയിൽ നിന്നുള്ള വെള്ളത്തെ സ്വീകരിക്കാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു പിന്നീട് കാലടി വഴി ആലുവ പ്രദേശത്തേക്കാണ് അണക്കെട്ടിലെ വെള്ളം പോവുക ആലുവയിൽ നിന്നും രണ്ടായി പിരിഞ്ഞ് അറബിക്കടലിലേക്ക് ചേരുന്ന രീതിയിലാണ് ഇത് പറവൂർ മേഖലകളിലും അച്ചേന്നമംഗലം തുടങ്ങിയ മേഖലകളിലും ഇതിൻ്റെ ഒരു പ്രഭാവം നിലനിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ വഴികളിലൂടെയൊക്കെ ഈ ഇടുക്കിയിലെ വെള്ളം സഞ്ചരിക്കുമ്പോഴും കാര്യമായൊരു നാശനഷ്ടം അല്ലെങ്കിൽ ഈ ജലാശയങ്ങളിലെ ജലവിധാനത്തിൽ വലിയൊരു മാറ്റം ഒന്നും ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് മന്ത്രിമാരൊക്കെ പറയുന്നത് കാരണം മറ്റ് ജലാശയങ്ങളിലും അതിതീവ്ര മഴയെ തുടർന്നുള്ള ഒരു ജലപ്പെരുക്കമില്ല അല്ലെങ്കിൽ വലിയൊരു പ്രളയത്തിൻ്റെ ഒരു സൂചനകൾ ഇപ്പോൾ ലഭ്യമല്ല ഇനി നാളെയും മറ്റന്നാളുമൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു മഴ അത് കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്താണെങ്കിൽ മാത്രമാവും ഒരു ആശങ്ക വരിക എങ്കിലും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് കാര്യമായി കുറച്ചുകൊണ്ടിരുന്നൊരു സാഹചര്യത്തിൽ ഇടുക്കിയിലേക്ക് ഇനിയും മൂന്നോ നാലോ അഞ്ചോ ദിവസം മഴ പെയ്താലും അത് സംഭരിക്കാനുള്ള ശേഷി ഇടുക്കിക്ക് ആർജിക്കാൻ കഴിയും ഒപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അല്പസമയം മുമ്പ് 134 അടിയിലേക്ക് എത്തിയിട്ടുണ്ട് 142 അടിയിലെത്തിയാൽ മാത്രമാണ് അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് സ്പിൽവേ വഴി വെള്ളം ഒഴുക്കിവിടാൻ സാധിക്കും അതുകൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടും നിലവിൽ ഒരാശങ്ക നൽകുന്നില്ല അത് അവിടെ നിന്ന് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും അണക്കെട്ടിലേക്ക് എത്തുന്ന ജലത്തിൻ്റെ അളവും അവിടെ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന അളവും തമ്മിൽ നേരിയ അന്തരം ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിലും അത് അണക്കെട്ടിലെ ജലനിരപ്പ് അതിതീവ്രമായി അതിവേഗത്തിൽ വർദ്ധിപ്പിക്കാൻ പര്യാപ്തമായൊരു രീതിയിൽ അല്ല അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം പക്ഷേ കഴിഞ്ഞ 2018 ഇതൊന്നും ആയിരുന്നില്ല സംഭവവാസങ്ങൾ ഇടുക്കി അണക്കെട്ട് തുറക്കുന്നതിന് മുമ്പായി തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നു അനീഷ ആയിരുന്നു നമ്മളെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു അന്ന് ഒരാൾ ഓടി രക്ഷപ്പെടുന്നൊക്കെ നമ്മുടെ ന്യൂസ് എയ്റ്റിനെ അന്ന് സംപ്രേഷണം ചെയ്യുകയും വലിയ ആൾക്കാർ ചർച്ചയാവുകയൊക്കെ ചെയ്തായിരുന്നു കുട്ടിയെയും കൊണ്ട് രക്ഷാപ്രവർത്തകൻ ഓടി രക്ഷപ്പെട്ടത് ഒക്കെ ഏതായാലും ഇപ്പം നമ്മൾ നാല് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അത് ഈ പാലമായിരുന്നു അന്ന് അന്ന് പക്ഷേ ഈ പാലത്തിൽ അന്ന് വളരെ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു ആ ഒഴുക്കിലപ്പെട്ട് ഈ പറയുന്ന കാണാനുള്ള ഭംഗിയൊന്നും ആയിരുന്നില്ല അന്ന് ഭീകരതയായിരുന്നു ഭയങ്കര ഭീകരതയായിരുന്നു ഇതിൻ്റെ ചുറ്റുഭാഗം മുഴുവൻ ഒറ്റയടിക്ക് വെള്ളം കയറി പോകുന്നു ഇപ്പോഴത്തെ പോലെയല്ല സെക്കൻഡിൽ അന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമായിരുന്നു പുറന്തള്ളിയിരുന്നത് ഇപ്പം നാല് സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഒന്ന് അണക്കെട്ടിൻ്റെ വിദൂര ദൃശ്യം പിന്നെ അണക്കെട്ടിൻ്റെ മുകളിൽ അല്പസമയം മുമ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയും അതിനുശേഷമാണ് ഇപ്പോൾ തുറന്നു വിടലൊക്കെ ഉണ്ടായത് അതിൻ്റെ ദൃശ്യം ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ പെരിയാർ പോകുന്ന വഴിയാണ് ഈ പെരിയാർ ഈ ചപ്പാത്തിനടിയിലൂടെ പോയി